ാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം നീമതി യേശുവെ യൂട്യൂബ് ചാനലിലെ വെളിപ്പാട് പുസ്തക പഠനത്തിലേക്കായി ഇവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു വളരെ ധന്യമായ നാൽപ്പത്തി നാല് ഭാഗങ്ങളിലൂടെ വചനം പഠിക്കുവാനും വചനത്തിൽ വളരുവാനും ജീവിതത്തെ രൂപപ്പെടുത്തുവാനൊക്കെ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ഭാഗമാണ് അതിലേക്കായി നമ്മൾ തന്നെ ദൈവകരങ്ങൾ കൊടുക്കാം പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നത് ഒരു പുതിയ അധ്യായമാണ് വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നത് ഞാൻ വായിക്കുന്നു കേൾക്കുക അഞ്ചാമത്തെ ദൂതൻ ഊതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു അവന് അഗാധകൂപത്തിൻ്റെ താക്കോൽ ലഭിച്ചു കണ്ണുകളടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവാം നല്ല ദൈവമേ ധന്യമായി വിളയ്ക്കായി സ്തോത്രം വചനം പഠിച്ച് അവിടുത്തെ വരവിലേക്കായി ഞങ്ങളെ ഒരുക്കുവാൻ തിരുക്കൃപയാൽ ഞങ്ങൾ സഹായിക്കണമേ ശ്രോതാക്കളായി ദൈവമേ ആയിരിക്കുന്ന പ്രിപ്പേർ നല്ല ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ താല്പര്യത്തോടെ ആയിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ നാമത്തിൽ കർത്താവെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മറിഞ്ഞിരിക്കുന്ന പൊരുളുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു ആത്മാവിലും ആത്മാവ് കൊണ്ട് കർത്താവ് സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തെ ആമേൻ സ്തോത്രം ഒരുക്കുവാനും നിത്യരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്ക വേണം അവിടെ ഞങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിക്കണം യേശുരക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമേൻ വെളിപ്പാട് പുസ്തകം ഒൻപതാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ കാഹളത്തെക്കുറിച്ചാണ് അഞ്ചാമത്തെയും ആറാമത്തെയും കാഹളത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ കാഹളം ഭൂമിയിലെ അവിശ്വാസികൾക്ക് നേരെയുള്ള അഞ്ച് മാസത്തെ കഷ്ടതയെക്കുറിച്ചാണ് വെളിപ്പെടുത്തി നൽകുന്നത് ആദ്യത്തെ പന്ത്രണ്ട് വാക്യങ്ങളിൽ യോഗന്നാൻ ഏഴ് പ്രാവശ്യം അഗാധകൂപത്തിൻ്റെ ചിത്രം അതിനെ ഉയർത്തി കാണിക്കുന്നതും അതിൻ്റെ ഭാഗത്തിൻ്റെ ഒരു ഭംഗിയായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഗാധ അഗാധകൂപത്തിന് രണ്ട് അർത്ഥ തലങ്ങളെ വേദപുസ്തകത്തിൽ നമുക്ക് നോക്കിക്കാണുവാനായി സാധിക്കും പ്രത്യേകിച്ച് അത് ഒൻപതാം അധ്യായത്തിൽ തന്നെ അത് കാണുവാനായി സാധിക്കും ആദ്യം അത് പ്രതിനിധാനം ചെയ്യുന്നത് നരകത്തെയും എന്നാൽ ഒൻപതാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ അഗാധകൂപം എന്നത് കഴിഞ്ഞു പോയ അതായത് പാസ്റ്റ് ഹിസ്റ്ററി എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞ കാല ചരിത്ര സംഭവങ്ങൾ അതായത് ആദിമ ക്രൈസ്തവർ ഉരുവാക്കപ്പെട്ട ആ നാളുകളിൽ ഉണ്ടായ ക്രൈസ്തവ പീഡനങ്ങളുമായി ബന്ധപ്പെടുത്തി കൂപത്തെ അറേബ്യൻ ഗോത്രങ്ങളുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതും കാണുവാനായി സാധിക്കും ഇന്ന് ഈ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം പഠിക്കുവാൻ പോകുന്നത് അഗാധകൂപം എന്നത് നരകത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത് അഗാധകൂപം എല്ലാ പ്രാവശ്യവും വേദപുസ്തകം വെളിപ്പെടുത്തി നൽകുന്നത് പിശാചുമായും രക്ഷിക്കപ്പെടാത്ത ജനങ്ങളുമായുള്ള ബന്ധത്തിലാണ് വേദപുസ്തകം വെളിപ്പെടുത്തി നൽകുന്നത് ഉദാഹരണമായി എഴുതിയ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത് ഇരുപത്തിയൊന്നാമത്തെ വാക്യം അനുസരിക്കാത്തതും മറുത്തു പറയുന്നതുമായ ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടി എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് അഗാധ കൂപത്തിൻ്റെ ചിത്രം എന്നത് ഇരുട്ടായും അതായത് ഇരുട്ടിനോടും ദണ്ഡനം അഥവാ ശിക്ഷാവിധിയോടും കൂടെ ബന്ധപ്പെടുത്തിയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കാരണം അഗാധ കൂപം എന്നത് പുരാതന സംസ്കാരത്തിൽ ജയിലായി അതായത് തടവറയായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് എന്തായാലും അഗാധ കൂപം എന്നത് കട്ടത നിറഞ്ഞ ഒരു സ്ഥലമാണ് വേദന നിറഞ്ഞ ഒരു സ്ഥലമാണ് നിത്യമായ ദണ്ഡനം ലഭ്യമാകുന്ന ഒരു സ്ഥലമായിട്ടാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് അഗാധകൂപത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാനുള്ള ലോക ജനത്തിൻ്റെ ബുദ്ധിമുട്ട് പലപ്പോഴും ജനത്തെ നരകത്തിലേക്ക് വഴി നടത്തുന്നു എന്നതാണ് ഇവിടുത്തെ ശ്രദ്ധേയമായ അതായത് കാതലായ ഭാഗം ലളിതമായി പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് നരകം എന്ന് പറയുന്ന യാതന നിറഞ്ഞ ഒരു സ്ഥലം ഓർക്കുക മത്തായി സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ യേശു ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാജിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് യേശു പറയുന്നത് ഇവിടെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നരകത്തിലേക്ക് പോകുവാൻ നിയോഗിക്കപ്പെട്ടവർ പിശാജിനോടും അവൻ്റെ ദൂതന്മാരോടും കൂടെ നിത്യമായി വസിക്കും എന്നതാണ് അഞ്ചാമത്തെ കാവളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം ഓർക്കേണ്ടത് പശ്ചിമ അതായത് പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യം ആദ്യമേ തകർക്കപ്പെട്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് റോമാ സാമ്രാജ്യത്തിൻ്റെ പശ്ചിമ ഭാഗത്തുള്ള കുറേ രാജ്യങ്ങൾ അന്ന് തകർക്കപ്പെട്ട അനുഭവത്തിലാണ് ശേഷം ചരിത്രം പഠിക്കുമ്പോൾ ഈ അഞ്ചാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് റോമിൻ്റെ കിഴക്കൻ മേഖലയിലുള്ള റോമാ സാമ്രാജ്യത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയാണ് ഇവിടെ കുറിക്കുന്നത് അതായത് റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ പാർക്കുന്ന യഹൂദന്മാരും അല്ലെങ്കിൽ യഹൂദ ജാതിയും അതോടൊപ്പം തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ക്രിസ്തുവിനെ സ്വീകരിച്ച പുതിയ വിശ്വാസികൾ അവരുടെ അധപ്പതനത്തെ അവർക്കെതിരായി വരുന്ന കഷ്ടതകളെയും ഉപദ്രവങ്ങളെയുമാണ് ഈ അഞ്ചാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അങ്ങനെ റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് വരുന്ന രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഇംഗ്ലണ്ട് വെയിൽസ് പോർട്ടുഗൽ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി സ്വിറ്റ്സർലാൻഡ് ബെൽജിയം റൊമാനിയ ഉക്രൈൻ നോർത്ത് ആഫ്രിക്ക ലിബിയ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതായത് അഗാധ കൂപത്തിൻ്റെ അഗാധ കൂപം തുറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ അനർത്ഥം സംഭവിക്കുവാൻ പോകുന്നത് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ രാജ്യങ്ങൾക്കായിരിക്കും സംഭവിക്കുന്നത് ഇനി നാം ഒന്നാമത്തെ വചനം പഠിക്കുവാൻ പോകുകയാണ് ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അഞ്ചാമത്തെ കാഹളം ഊതിയപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തിൽ നിന്ന് ഭൂമിയിൽ വീണു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പിശാജിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്നതാണ് അതുകൊണ്ട് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് കാരണം നക്ഷത്രം എന്നത് നേതാവ് അതാത് അതായത് ഒരു ലീഡർ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് സാത്താവിൻ്റെ വീഴ്ചയാണ് എന്നതിൻ്റെ അടയാളം മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല കാരണം യഷ്യാ പ്രവാചകന്റെ പുസ്തകം പതിനാലാമത്യായം പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് അരുണോദയ പുത്രനായ ശുക്ര നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ കയറും എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഇരുന്നരുളും ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നാൽ തുടർന്ന് ചിന്തിക്ക തുടർന്ന് ശ്രദ്ധിക്കണേ എന്നാൽ നീ പാതാളത്തിലേക്ക് നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴുമെന്ന് വർഷങ്ങൾക്ക് മുൻപ് എഷിയ പ്രവാചനങ്ങളുടെ പ്രവാചകനിലൂടെ പ്രവചിച്ച പ്രവചനം ഈ വെളിപ്പാട് പുസ്തകത്തിലൂടെ പൂർത്തീകരിക്കപ്പെടുകയാണ് മനുഷ്യ ചരിത്രത്തിൽ ധാരാളം ജനങ്ങളും തെറ്റായി വിശ്വസിക്കുന്നത് പിശാജിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി എന്നാണ് അവൻ നിലവിൽ നരകത്തെ അടക്കി ഭരിക്കുന്നു എന്നാണ് ഭൂരിഭാഗം വിശ്വാസികളും ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ അത് തെറ്റ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട് ആദ്യം അത് ചിന്തിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പോഴും അതായത് നരകത്തെ പിശാജ് അടക്കി ഭരിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം കർത്താവേശു ക്രിസ്തു എപ്പോഴാണോ മരണത്തെ ജയിച്ചത് അതായത് ഞായറാഴ്ച പ്രഭാതത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് ആ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ഒരു വിഭാഗം വിശ്വാസ സമൂഹം പറയുന്നത് അതോടുകൂടെ പിശാജ് എന്താണ് ഭൂമിയിലേക്ക് എറിയപ്പെട്ടു നരകത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നാണ് സ്വർഗത്തിൽ നരകത്തിലേക്ക് താഴ്ത്തപ്പെട്ടു എന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു എപ്പോഴാണോ മരിച്ചത് ക്രൂശിൽ തന്നെ തന്നെ യാഗമായി ബലിയായി നൽകിയത് ആ മരണത്തിലൂടെ യേശു കർത്താവ് ആയി പിശാജിനെ എന്നുമായി പിതാവായ ദൈവം നരകത്തിലേക്ക് തള്ളിയിട്ടു എന്നും വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഈ വിശ്വാസം ഒരു വാസ്തവമായ സത്യമല്ല എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത് കാരണം സാത്താൻ എപ്പോഴും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനില് പ്രവേശിക്കുന്നതിനുള്ള ഉപായം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പിശാജിൻ്റെ ജോലി എന്തെന്ന് നാം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ വിശുദ്ധന്മാർക്കെതിരായി കുറ്റാരോപണം നടത്തുക എന്നതാണ് പിശാജിൻ്റെ തൊഴിലെന്നും തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും ഉദാഹരണമായി ഇോബ് ഒന്നിൻ്റെ ആറ് വായിക്കുമ്പോൾ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധി നിൽപ്പാൻ ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടിൻ്റെ പന്ത്രണ്ട് വായിക്കുമ്പോൾ ഇങ്ങനെ യഹോവ ഇയോബിന്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തുക്കൾ അധികം അനുഗ്രഹിച്ചു എന്നും അവിടെ കാണുവാനായിട്ട് സാധിക്കും കാരണം വേദപുസ്തകം പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ കാലഘട്ടം വരെ അതായത് ഈ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നത് വരെ അതായത് നിലവിൽ പിശാജ് എന്ത് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ സന്നിയിൽ പോയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രപഞ്ചത്തിൽ നിന്നും എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് തിരുവചനം വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ദൈവ ജനങ്ങൾക്കെതിരായിട്ട് കുറ്റം ആരോപിക്കുവാൻ കുറ്റാരോപണം നടത്തുവാൻ ആ പ്രവർത്തനം പിശാജ് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് യോബിൻ്റെ ജീവിതത്തിൽ എപ്രകാരം പിശാജ് ചെയ്തു അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തുക എന്നാൽ ഇപ്പോൾ ഈ ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിലേക്കുള്ള പിശാജിൻ്റെ പ്രവേശനത്തിൻ പ്രവേശനത്തിന് മാറ്റം കുറിക്കുന്ന വളരെ അത്ഭുതമായ ഒരു ചിത്രം നമുക്കവിടെ നോക്കിക്കാണുവാൻ കഴിയുന്നുണ്ട് കാരണം ഇവിടെ സാത്താൻ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്നും സാത്താൻ എന്നയ്ക്കുമായി പുറത്താക്കപ്പെടുന്ന ഒരു ദൃശ്യമാണ് അവിടെ നോക്കിക്കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന സമയത്ത് ഇപ്പോൾ സാത്താൻ അടക്കാനാവാത്ത കോപത്തോടുകൂടെ നിൽക്കുകയാണ് അന്തം വിട്ട് നിൽക്കുന്ന ഒരു ചിത്രമാണ് കാരണം ഇത്രയും നാൾ ഭൂമിയിൽ നിന്നും ദൈവത്തിൻ്റെ സന്നിധിക്ക് പോകുവാനും വരുവാനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭ്യമായിരുന്ന സാത്താൻ ഇപ്പോൾ ഇതാ എന്നതിക്കുമായി സ്വർഗത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ ഈ സാത്താൻ സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ട് അഗാധ കൂപത്തിൻ്റെ അരികൽ വന്ന് നിൽക്കുമ്പോൾ അവൻ്റെ കയ്യിൽ മറ്റൊന്ന് കൂടെയുണ്ട് വേദപുസ്തകം പറയുന്നുണ്ട് അഗാധ കൂപത്തിൻ്റെ താക്കോൽ അവൻ്റെ കരങ്ങളിൽ നൽകിയിരിക്കുകയാണ് നൽകപ്പെട്ടിരിക്കുകയാണ് ഒൻപതാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുമ്പോൾ സ്പഷ്ടമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മുൻപ് ഈ താക്കോൽ അവന് ലഭിച്ചിട്ടില്ലായിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗമാണ് കാരണം ഈ ഒൻപതാം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഒന്നാം വാക്യത്തിലെ സംഭവം നടക്കുന്നത് വരെ ഈ സാത്താൻ്റെ കയ്യിൽ ഈ താക്കോൽ ലഭിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ അതവന് നൽകുകയാണ് ഈ താക്കോൽ അവന് നൽകിയത് ആരെന്നറിയാമോ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുള്ള സ്വർഗസ്ഥനായ ദൈവമാണ് ഈ താക്കോൽ അവൻ്റെ കരങ്ങളിലേക്ക് നൽകുന്ന അഗാധ കൂപത്തിൻ്റെ താക്കോൽ അവന് നൽകുന്നത് അതായത് ആ സമയം വരെ ഈ പിശാചിന് ആരെയും തൊടുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ അനുവാദമില്ലാതെ ഒരു മനുഷ്യൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാജിനാൽ സാധ്യമല്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അവന് ഉപദ്രവിക്കുവാൻ സാധിക്കും അവൻ അനർത്ഥം കൊണ്ടുവരുവാൻ സാധിക്കും നിലംപരിശാക്കുവാനൊക്കെ സാധിക്കും പക്ഷേ അവൻ്റെ ആത്മാവിനെ തൊടുവാൻ അവൻ്റെ പ്രാണനെ തൊടുവാൻ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ സാധ്യമല്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ താക്കോൽ അവന് ലഭിക്കുന്നത് ഈ താക്കോൽ എന്നത് തുറക്കുവാനും അടയ്ക്കുവാനും കഴിയുന്ന അധികാരത്തിൻ്റെ ശക്തിയുടെ ഒരു നിറഞ്ഞ അടയാളമാകുന്നു എന്ന് പറയുവാൻ കഴിയും കാരണം ഇനി അവനാണ് അഗാധകൂപത്തിൻ്റെ അധികാരം ചെലുത്തുന്നവൻ അധികാരം വഹിക്കുന്നവൻ അതിൻ്റെ ശക്തി പിശാജിന് എന്നേക്കുമായി നൽകുകയാണ് കാരണം ഇനിയിപ്പോൾ ഇതാ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് അതിന് മുന്നൊരുക്കമായിട്ടാണ് ഈ നരകത്തിൻ്റെ പൂർണ്ണ ചുമതല പിശാജിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഇനി അവൻ ആ അധമ പാതാളത്തിലായിരിക്കും അവൻ്റെ ജീവിതം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ അഗാധ കൂപം തുറക്കുന്നതിനാണ് അവന് താക്കോൽ ലഭിച്ചത് അഗാധ കൂപം എന്നതിൻ്റെ ഗ്രീക്ക് പദം അബ്യൂസസ് എന്നതാണ് അതായത് അബ്യൂസസ് എന്ന് പറഞ്ഞാൽ ആഴം അഗാധം അടിസ്ഥാനമില്ലാത്ത ഗർത്തം എന്നൊക്കെ അതിനർത്ഥമുണ്ട് ഈ ഗ്രീക്ക് പദത്തെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യവുമായി താരതമ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭൂമി ഭാ പാഴായും ശൂന്യമായി ഇരുന്നു ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു ഒരു ആഴം ഒരു ഡെപ്ത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവം അവിടെ നോക്കി കാ അവിടെ ചിത്രീകരിച്ചിരിക്കണം അപ്പോൾ ഈ ആഴം എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള ഇരുളാണ് ഒന്നും കാണാൻ കഴിയത്തില്ല വാസ്തവത്തിൽ നരകത്തിൻ്റെ ചിത്രമെന്ന് പറഞ്ഞത് വെളിപ്പാട് പുസ്തകം വർണ്ണിച്ചിരിക്കുന്നത് അത് ആഴത്തിലെ ഒരു ഇരുളാണ് അതിൻ്റെ ആഴമോ വീതിയോ നീളമോ അതിനകത്തെ അനുഭവം ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യുവാനായിട്ട് മുൻകൂട്ടി കാണുവാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് അത്രയധികം അനുഭവമായിരിക്കും ഒരിക്കലും തീരാത്തൊരാഴം ഒരിക്കലും അതായത് നമ്മൾ അഗ്നിയിലേക്ക് ഇട്ടാലും ചൂട് കൊണ്ട് നമ്മൾ ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലെത്തുന്നു പക്ഷെ മരിക്കുന്നില്ല അപ്പോൾ മരണമില്ലാത്ത ഒരു വേദന എല്ലാ അനുഭവങ്ങളും വേദനകളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഇപ്പോൾ മുൻ അതിന് വേദപുസ്തകം വായിക്കുമ്പോൾ പുഴുക്കൾ അപ്പോൾ ഈ പുഴുക്കൽ തീയിൽ അഗ്നിയിലുണ്ട് നമ്മുടെ ശരീരത്തെ മുഴുവനും പൊതിഞ്ഞിരിക്കുകയാണ് പക്ഷെ അതിന് മരണമില്ല മരണമില്ലാത്ത പുഴുക്കൽ അഗ്നിയിൽ നമ്മുടെ ശരീരം മുഴുവൻ നിറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തീവ്രമായ ഒരു വേദന അത് ഒന്നോ രണ്ടോ ദിവസമല്ല അത് ടില് ഈറ്റേണിറ്റ് അതായത് അണ്ടാണ്ട് കാലം പിന്നെയുള്ള നരകത്തിലെ വാസം എന്ന് പറയുന്നത് വളരെ ഭയാനകമായിരിക്കും വേദന നിറഞ്ഞതായിരിക്കും അതുകൊണ്ടാണ് ഏത് പുസ്തകം പറയുന്നത് അവിശ്വാസികൾക്കായി ദൈവം ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് അഗാധകൂപമാകുന്ന നരകമെന്നത് ഇത് ഞാൻ പറയുന്നത് ഫ്യൂച്ചർ ടെൻസിലാണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്നതാണ് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന നരകത്തിൻ്റെ ചിത്രത്തെയാണ് അഗാധകൂപമായി ഈ ഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് നാം വീണ്ടും ഈ അഗാധകൂപത്തെക്കുറിച്ച് പഠിക്കും എപ്പോഴാണ് പാസ്റ്റ് കഴിഞ്ഞ കാല അനുഭവങ്ങളെക്കുറിച്ച് അപ്പോൾ നമ്മൾ അത് വ്യത്യസ്ത തലത്തിൽ നിന്നുകൊണ്ട് പഠിക്കുന്നതായിരിക്കും ചരിത്ര സംഭവങ്ങളിലൂടെ ചേർത്ത് പത്താമത്തെ വാക്യം പഠിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ ഇന്നത്തെ ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നരകം എന്നുള്ളത് ഉണ്ട് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്ത മക്കൾക്ക് രക്ഷിക്കപ്പെടാത്തവർക്ക് അവിശ്വാസികൾക്കായി ദൈവം ഒരുക്കിയിട്ടുള്ള സ്ഥലമാണ് ഈ അഗാധ അഗാധകൂപമാകുന്ന അതിൻ്റെ അധികാരം അതിൻ്റെ താക്കോൽ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവത്തിനെതിരായി ഈ ലോകത്തിൽ പ്രപഞ്ചത്തിൽ സാത്താൻ്റെ കരങ്ങളിലാണ് അതുകൊണ്ടാണ് വചനം എവലായ്പോ ഓർപ്പിക്കുന്നത് വേഗത്തിൽ വന്ന് മാനസാന്തരപ്പെട്ട് വേഗത്തിൽ തിരിഞ്ഞുകൊള്ളുക നമ്മുടെ ആത്മാവിനൊരു മാറ്റം വേണം ഈ ആത്മാവിനെ നാം നാൾതോറും പരിപോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു നരകത്തിൽ പോകാതെ വണ്ണം ഈ പ്രാണൻ നരകത്തിൽ പോകാതെ വണ്ണം അത് സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ തക്കവണ്ണം അതിനെ നാൾതോറും പുഷ്ടിപ്പെടുത്തണമെന്നുള്ളതാണ് അത് ശക്തി പ്രാപിക്കണം എന്നുള്ളതാണ് അതിനായിട്ട് നാം നൽകേണ്ടത് എന്തൊക്കെയാണ് പ്രാർത്ഥന വേദപുസ്തക പഠനം ധ്യാനം ആരാധന ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ആത്മാവിനെ എപ്പോഴും പുഷ്ടിപ്പെടുത്തുന്ന അനുഭവത്തിലായി ഇല്ലെങ്കിൽ അത് ദുർബലമായിക്കൊണ്ടേയിരിക്കും ചാവാറായ സേക്ഷിപ്പിൻ്റെ അനുഭവത്തിൽ ശൂന്യമാക്കപ്പെട്ട തളർന്നു പോകുന്ന അനുഭവത്തിലേക്ക് അത് മാറ്റപ്പെട്ടു പിന്നെ നമുക്ക് എഴുന്നേൽക്കുക സസാത്യമാണ് എന്നേക്കുമായി സത്താൻ്റെ അധീനതയിലേക്ക് നമ്മുടെ ആത്മാവ് പ്രാണൻ പോകുന്ന ഒരു ചിത്രം അതുകൊണ്ട് വളരെ വേഗം മാനസന്ധരപ്പെടുവാനായിട്ടോ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് ഇത് കൃപയുടെ കാലഘട്ടത്തിൻ്റെ അവസാന സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത് ഈ കൃപയുടെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ മാനസാന്തരം ഇല്ല മാനസാന്തരപ്പെടുവാൻ കഴിയില്ല രക്ഷ രക്ഷപ്രാപിക്കുവാൻ കഴിയുകയില്ല അതായത് അതുകൊണ്ടാണ് നാം ഇനി പഠിക്കുവാൻ പോകുന്ന ചിന്തകളുണ്ട് മലകളോട് ഞങ്ങളുടെ പുറത്ത് വന്ന് വീഴുവിനെന്ന് പറയുമ്പോൾ എന്താണ് ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി പക്ഷേ മരിക്കത്തില്ല അത്രയധികം വേദനജനകമായിരിക്കും മാനസാന്തരപ്പെടുവാൻ കഴിയുകയില്ല പ പശ്ചാത്താപമില്ല അനുതാപമില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ ആകെ അൽപ്രിയ ദൈവജനമേ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന ഈ നല്ല ആ സുവർണ അവസരത്തെ നാം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുക അതിനെ യൂസ് ചെയ്യുക ഇന്ന് നാം പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ പ്രതിസന്ധിയെ അവസരങ്ങളാക്കി തീർക്കുക ജീവിതത്തിൽ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി തീർക്കുക അത് ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹദായകമായ ഒരു അനുഭവമാണ് ദൈവത്തെ അനുസരിക്കുക ദൈവത്തെ അനുസരിച്ച നോഹ വെള്ളപ്പൊക്കത്തിൻ്റെ നടുവിൽ എല്ലാവരും നശിക്കുമ്പോൾ അവൻ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് നോഹായുടെ കുടുംബം രക്ഷപ്രാപിക്കുകയാണ് ഒരു പുതിയ തുടക്കം ആ പുതിയ തുടക്കമാണ് മഴ അനുഭവത്തിലൂടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഒരു പുതിയ ദർശനം ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സമയത്ത് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാൻ പറ്റും നമ്മുടെ ആത്മാവിന് വേണ്ടി കരുതുന്നവരായി ആത്മാവിനെക്കുറിച്ച് കരുതലുള്ളവരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെ സഹായിക്കുമാറകട്ടെ ആ മീൻ കണ്ണുകളടയ്ക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവാം നല്ല ദൈവമേ ഈ ലോകത്തിൽ കർത്താവ് ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ ആത്മാവിനെക്കുറിച്ച് കരുതലുള്ളവരായി തീരുവാൻ അവിടെ നിന്ന് ഞങ്ങളെ കർത്താവെ സ്തോത്രമപ്പ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് കേട്ട ധ്യാന ചിന്തകൾക്കായി സ്തോത്രം ഈ പഠനത്തെ ദൈവമേ അവിടെ നാശം വച്ച് നൽകിയതുകൊണ്ട് സ്തോത്രം നരകത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു ദൈവമായ കർത്താവ് അതിൻ്റെ കർത്താവ് പച്ചയായ അനുഭവങ്ങൾ വളരെ വേദനയേറിയത് തീവ്രമായത് സങ്കടമേറിയതെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഇതാകുന്നു രക്ഷാകാലം നന്ദി കർത്താവ് ഈ രക്ഷാകാലത്ത് ഞങ്ങൾ രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിക്കും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം ക്രിസ്തുവെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടവരായി കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് ഒരുങ്ങുവാൻ സഹായിച്ച് എല്ലാവരും യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ആമീൻ ത്രീകാ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം നന്മ വാഴ് നിങ്ങളെല്ലാവരോടും ഇന്നും വന്ന് സദാകാലം കൂടി മാറട്ടെ അമീൻ 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 പ്രിയമുള്ളവരെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് വീണ്ടും അടുത്ത ഭാഗത്ത് കാണാം ദൈവത്തിൻ്റെ കൃപ നമ്മെല്ലാവരോടും കൂടിയിരിക്കും മാറക്കട്ടെ ആമീൻ